സീസൺ ഫോറിൽ സന്ദേശം റൗണ്ടിൽ ഗാനം ആലപിക്കാനെത്തുന്നു ഫാത്തിമ ഷഹാന. ഷഹാന കുട്ടി, എന്തോ മേക്കപ്പ് ഗേൾ വന്നല്ലോ. ഇത്ര ചെറുതാവും ഇങ്ങനെയാണ് വലുതാവും എന്തൊക്കെ അവസ്ഥ? ഇപ്പളേ ഒരുങ്ങി എത്ര ടൈം എടുത്തു മേക്കപ്പ് ചെയ്യാൻ? 5 മിനിറ്റ് ഒന്നുമല്ല, ഞാൻ കണ്ടിരുന്നല്ലോ. 5 മിനിറ്റ് ഒന്നല്ല, കളവ് പറയാൻ പറ്റൂല. എത്ര ടൈം എടുത്തു? 5 മിനിറ്റ് എടുത്തുള്ളൂ. ഒരുങ്ങാൻ എത്ര ടൈം എടുത്തു? സ്വന്തമായിട്ടാണോ ഈ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാറ്? ആണ്. പിന്നെ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? സന്ദേശം റൗണ്ടില്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? നന്നായിട്ട് പാടൂലേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
ഹാനക്കുട്ടി നന്നായിട്ട് പാടി, നന്നായിട്ട് എൻജോയ് ചെയ്ത് പാടി. കാണാനും കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കുള്ള ഡയലോഗ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ജഡ്ജസിനെ ചോദിക്കാം, ആദ്യം ആരോട് ചോദിക്കണോ? കഴിഞ്ഞ സ്റ്റേജിൽ പറഞ്ഞായിരുന്നു ഫിറോസ് കാക്ക് നല്ല ലുക്ക് ആയതുകൊണ്ടാണ് ചോദിക്കുക. അതുകൊണ്ട് തന്നെയാണോ ഇപ്രാവശ്യം? അല്ലേ, അപ്പൊ ലുക്ക് പോയോ? എല്ലാരും ലുക്ക് ഉണ്ടോ? കഴിഞ്ഞ സ്റ്റേജിൽ അങ്ങനെ ആയിരുന്നു പറഞ്ഞത്, ഫിറോസ് കാ ലുക്ക് ഉള്ളതുകൊണ്ടാണ് ഫിറോസ് കാനോട് ഫസ്റ്റ് ചോദിക്കുന്നത്. അത് ഞാൻ മാർക്ക് വാങ്ങാൻ വേണ്ടി. ഓക്കേ ഓക്കേ, ഫിറോസ് കാ അത് ഞാൻ മാർക്ക് വാങ്ങാൻ വേണ്ടി. ഈ ആള് ലുക്ക് ഉണ്ടോ? മാർക്ക് 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 പറഞ്ഞോ പറഞ്ഞോ. അത് ഏറ്റവും ലാസ്റ്റ് അല്ലേ? എപ്പോഴും മാർക്കല്ലേ, ലാസ്റ്റ് ആണെങ്കിലും മാർക്കല്ലേ വേണ്ടേ? മാർക്ക് ലുക്ക് ഉണ്ടല്ലേ. അപ്പോ ഷഹാന എന്ത് പറയാനാ ഈ കുഞ്ഞാളോട്? ഞാൻ വലിയൊരു പാട്ടാ പാടിയത് കേട്ടോ, അത് അങ്ങനെ പറഞ്ഞു തുടങ്ങാം. വലിയൊരു പാട്ടാണ് പാടിയത്, വലിയൊരു മെസ്സേജാണ്. നമ്മൾ പാടിയത് ഏത് റൗണ്ടിലാ? സന്ദേശം. സന്ദേശം എന്ന് പറഞ്ഞാ എന്താ? എല്ലാരും എത്തിക്കാൻ. എല്ലാരിലും സന്ദേശം എത്തിക്കാൻ, അതാണോ സന്ദേശം എന്ന് പറഞ്ഞാ? സന്ദേശം എന്ന് പറഞ്ഞാൽ അത് തന്നെ കേട്ടോ. അതിന്റെ ഇംഗ്ലീഷാണ്, അതിന്റെ ഇംഗ്ലീഷാണ് മെസ്സേജ്. മോൾ ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ പഠിക്കുന്നത്? ഏ, മലയാളം മീഡിയത്തിലാണ്. ആ അപ്പൊ എന്നാലും ഓക്കെ കേട്ടോ. അത് ഓരോരോ വിവരങ്ങൾ സമൂഹത്തിന് കൊടുക്കുക കേട്ടോ, ഓരോരോ ഗുണകരമായ വിവരങ്ങൾ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുക, അതാണ് സന്ദേശങ്ങൾ നമ്മൾ കൊണ്ടുദ്ദേശിക്കുന്നത്. അത് എന്ത് വിവരവും ആവാം. ഇവിടെ മോള് പകർന്നു കൊടുത്ത വിവരം എന്താ? വലിയൊരു വിവരമാണ്, ബിരിയാണി വെക്കലല്ല പെരുന്നാൾ. പിന്നെ പാടിയത് എന്താ? ആ വിരുന്ന് നടക്കലല്ല, വിരുന്ന് നടത്തലല്ല പെരുന്നാൾ കേട്ടോ. വിരുന്ന് നടത്തുക, നമ്മൾ വീട്ടിൽ വിരുന്ന് നടത്തൂലേ, അതാണ് വിരുന്ന് നടത്തലല്ല പെരുന്നാൾ. ഇവിടെ ഒരു വാക്ക് തെറ്റി, ഒരു അക്ഷരം തെറ്റി കേട്ടോ. മോടി പിടിപ്പിക്കുവാൻ കോടിയുടുപ്പും ഇട്ട് റോട്ടിൽ അലയലല്ല പെരുന്നാൾ. ഇപ്പൊ നിങ്ങൾ കുട്ടികളെന്താ ചെയ്യുക പെരുന്നാളിന്? ഒന്ന് പറഞ്ഞേ, നീ എന്താ ചെയ്യുക പെരുന്നാളിന്? പുതിയ ഉടുപ്പൊക്കെ ഇട്ട് രാവിലെ കുളിച്ച് തലേദിവസം മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങൂലേ റോട്ടിലേക്ക്? ചിരിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞത് റോട്ടിൽ അലയലല്ല പെരുന്നാൾ എന്നാണ്. അത് കുറച്ച് വലുതായതിനു ശേഷമുള്ള കാര്യമാണ് കേട്ടോ, മോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കുട്ടിപ്രായത്തിൽ നിങ്ങൾക്ക് അതൊക്കെ ആവാം, അത് ഞങ്ങൾ വലിയവർക്ക് നിങ്ങൾ കുട്ടികൾ ഉടുപ്പണിഞ്ഞ് പെരുന്നാളിന്റെ ദിവസം ഇങ്ങനെ അടുത്ത വീട്ടിലേക്ക് പോകുന്നതും മറ്റുള്ളവർക്ക് ആ ഡ്രസ്സിന്റെ ഭംഗി കാണിച്ചു കൊടുക്കാൻ പോകുന്നതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. വലിയവർക്ക് നിങ്ങളുടെ കുട്ടികളുടെ ആഘോഷമാണ് പെരുന്നാൾ. വലിയവരെ സംബന്ധിച്ച് ആ മെസ്സേജാണ് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞത് കേട്ടോ. പിന്നെ റമദാനിൽ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചും ആ പാട്ടിൻ്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞുപോയി. അപ്പോൾ അയൽവീടുകൾ സന്ദർശിക്കുക, നമ്മളുണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കുക, അവർക്കത് ഇഷ്ടപ്പെട്ടു എന്ന തൃപ്തിയോടുകൂടി നമ്മൾ കഴിക്കുക, ഇതൊക്കെയാണ് പെരുന്നാളിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ പെരുന്നാളിൻ്റെ ദിവസം പെരുന്നാൾ നമസ്കാരത്തിന് പോകും, സൗഹൃദം ഊട്ടിയുറപ്പിക്കും അല്ലേ, മറ്റുള്ളവരുമായിട്ട് സൗഹൃദം, അതാണ് ഈദ്ഗാഹിൻ്റെ ഒക്കെ പ്രത്യേകത. ഈദ്ഗാഹിലൊക്കെ ഒന്നിച്ച് നമസ്കരിച്ചിട്ട് നമ്മൾ ആ സൗഹൃദമാണ് ഊട്ടിയുറപ്പിക്കുന്നത് അവിടെ വെച്ചിട്ട് അല്ലേ. കാണാത്തവരെ കാണുന്നു, അവരുമായിട്ടെല്ലാ കുടുംബ കാര്യങ്ങളും സംസാരിക്കുന്നു, അതൊക്കെയാണ് അതിൻ്റെ കാര്യം. ഇതൊന്നും മോൾക്കും ഇതൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് മാർക്ക് മതി, എനിക്കിതൊന്നും ബാധകമല്ല, അതാണ് അന്ന് ഇപ്പ് മോൾ നന്നായിട്ട് പാടി. മുകളിൽ പാടേണ്ട ഭാഗം കുറച്ച്, മോളുടെ ഒരു ജിഗർ ഉണ്ടായിരുന്നു ആ പാട്ടിൽ. മോൾ ഷഹാന പാടുമ്പോഴുള്ള പാട്ടുകളുടെ കതിയെന്താത്താന്ന് പാടുമ്പോഴും അല്ലെങ്കിൽ ആരം എന്തൊക്കെയാ വേറെ പാടിയത് നമ്മുടെ ഇതില് റൗണ്ടില് മുമ്പ്, ആ ആരാലും മനസ്സിൽ നിന്ന് പാടുമ്പോഴും, പിന്നെ വേറെ ഏതായിരുന്നു ഫസിലത്തേടെ പാട്ട്? ഫസിലത്തേടെ പാട്ട് പാടിയത് സ്റ്റേജിലൊക്കെ എപ്പോഴും പാടുന്ന പാട്ട്, പൂരം കാണണ ചേലിക്ക് നമ്മളെ എന്നൊക്കെ പാടുമ്പോൾ ഷഹാന മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ജിഗറുണ്ട്, ആ ജിഗർ ഈ പാട്ടിലുണ്ടായിരുന്നു കേട്ടോ. ആ അർത്ഥത്തിൽ നന്നായിരുന്നു. പിന്നെ ഹൈ പാടാൻ കുറച്ച് ബുദ്ധിമുട്ട്, ശബ്ദത്തിന് ചെറിയ അടവുണ്ടല്ലേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. എന്നാലും മോൾ എത്തിച്ച് പാടി, ഞങ്ങളിങ്ങനെ പ്രയാസപ്പെടുകയായിരുന്നു മോളത് പാടി എത്തിക്കുമോ കേട്ടോ. പിന്നെ ആ ഡയലോഗ് ആയിഷത്തെ ഓർമ്മ വരുന്നു, ഇതൊന്നും ചെയ്യാതെ എന്ന് പറഞ്ഞിട്ട് കഥാപ്രസംഗത്തിൻ്റെ ഇടക്കാണ് ഈ പാട്ട് പാടുക. അപ്പോൾ അതൊരു കഥയുടെ സ്റ്റൈലിലാണ് പറയുക അല്ലേ വസീലത, കഥാപ്രസംഗം പറയുന്ന ആയിഷത്തേടെ ഒരു സ്റ്റൈലുണ്ട്, ആ സ്റ്റൈലിലാണ് ആ ഡയലോഗ് പറയുക. ഒരു കനത്ത ശബ്ദമായിരുന്നു ആയിഷത്തേടെ, ഘനമുള്ളൊരു ശബ്ദമായിരുന്നു, അങ്ങനെയായിരുന്നു ആയിഷത്തേടെ ഒരു ശൈലി. അപ്പം ഞങ്ങൾക്ക് ആ പാട്ടൊക്കെ ഇങ്ങനെ ഓർക്കാനും മോളൊരു അവസരം കൊണ്ടുതന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫിറോസ് കാ. അസ്മത്ത ഷഹാന നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, നല്ല മോളാട്ടോ, നന്നായി പാടിയിട്ടോ. നമ്മുടെ ആയിഷത്ത നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി, ആയിഷത്താൻ്റെ ആ പാട്ട് കേട്ടപ്പം അവരെ പഴയ കാലമൊക്കെ അതിന് ഓർമ്മ വരികയാണ്, അവരെ കഥാപ്രസംഗവും. ഞാനൊക്കെ എനിക്കും അവരെ കൂടെ പാടാനൊക്കെ ഉള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, അപ്പം അവരെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്.
നന്നായി പാടി മോള്. പിന്നെ അനുപല്ലവിയിൽ ഹൈ പിച്ച് വരുന്നിടത്തൊക്കെ ഇത്തിരി സ്ലിപ്പായിട്ടുണ്ടെന്ന് മാത്രം, അല്ലാത്ത വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ, നല്ല പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. കൈകൊണ്ടൊക്കെ ഇങ്ങനെ നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അസ്മിത. സസീലത്ത. ഷഹാന മോളെ, എന്തേ സുഖല്ലേ? ഒരു വല്ലായ്മ ഉണ്ട് അല്ലേ? ആരാരും മനസ്സിൽ നോക്കി പാടിയപ്പോൾ നല്ലൊരു എന്താ പറയുക, കുറച്ച് കൂടി ഒരു ഉഷാറുണ്ടായിരുന്നു. സുഖമില്ല എന്നുള്ളത് മോളെ ആ ശബ്ദത്തിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഡ്രസ്സൊക്കെ നന്നായിട്ടുണ്ട്, അടിപൊളിയായി. മൈലാഞ്ചി ഇട്ടതാരാണ്? മാമൻ്റെ വലിയമ്മ. വലിയ മോള് ആണല്ലേ. നന്നായിട്ടുണ്ട് മോളെ മൈലാഞ്ചിയൊക്കെ. ഒരു പെരുന്നാളിനെ പറ്റി പാടുമ്പോൾ മൈലാഞ്ചിയൊക്കെ ഇട്ടത്, നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് അടുത്ത വീട്ടിലേക്ക് പോകാറില്ലേ? മോള് പോക്കുണ്ട് അങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ അല്ലേ? അപ്പോൾ മൈലാഞ്ചി ഇട്ടിട്ട് പോകും, പുതിയ ഉടുപ്പിട്ടിട്ട് പോകും അല്ലേ? പിന്നെ പായസം കുടിക്കാൻ പോകൂലേ? ആ അപ്പോൾ അതെല്ലാം ഈ പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല പെരുന്നാൾ, അതും പറഞ്ഞിട്ടുണ്ട്. ശബരിഗിത്ത നമുക്ക് പാടി തന്നിട്ടുണ്ട് അതൊന്നുമല്ല പെരുന്നാൾ എന്നുള്ളത് സന്ദേശം. മോള് നന്നായിട്ട് പാടി. റംലത്ത സോറി ആയിഷത്ത പാടി അതുപോലെ തന്നെ നന്നായിട്ട് പാടി. പക്ഷെ ശബ്ദത്തിലൊരു വല്ലായ്മ, അത് സാരല്ലേ മോളെ, അതൊക്കെ സുഖമില്ല ഞാൻ എല്ലാവർക്കും പറ്റുന്ന തന്നെയാണ്, അതൊന്നും പറയാനില്ല കേട്ടോ. അടുത്ത തവണയും നമുക്ക് നന്നായി പാടാൻ ശബ്ദമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫസീലത്ത. ഷഹാനക്കുട്ടി, മാർക്സ് അറിയാം? ഫിറോസ്ക ഔട്ട് ഓഫ് 40. ഷഹാനയുടെ വലുപ്പവും ഈ പാട്ടിന്റെ വലുപ്പവും, അത് രണ്ടും കൂടെ രണ്ട് വലുപ്പമാണ്. ഷഹാനയുടെ വലുപ്പം എന്ന് പറയുന്നത് വലുപ്പമല്ലല്ലോ, നിനക്കറിയില്ലേ, ചെറുപ്പമാണ്. ആ വലുപ്പമാണ് ഉദ്ദേശിച്ചത്, ചെറുപ്പത്തിന്റെ വലുപ്പം. പിന്നെ ഈ പാട്ടിന്റെ സന്ദേശത്തിന്റെ വലുപ്പം, ഇത് രണ്ടും കൂടെ ചേർത്ത് ഞാൻ മോൾക്ക് 38.5 വരും. 38.5. താങ്ക് യു ഫിറോസ്ക. അസ്മത. ഞാൻ 28 മാർക്സ്. താങ്ക് യു അസ്മത. ഫസീലത്ത. ഞാൻ ഷഹാന മോക്ക്, ശബ്ദത്തിന്റെ പ്രശ്നങ്ങളൊന്നും നോക്കുന്നില്ല, 28.5 മാർക്ക്. താങ്ക് യു ഫസീലത്ത. ഷഹാന 95 മാർക്സ് കിട്ടി. നല്ല മാർക്സ് അല്ലേ? മാർക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? നെക്സ്റ്റ് റൗണ്ടിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യും? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും, നന്നായിട്ട് പാട്ടൊക്കെ പഠിക്കാം, ഇതുപോലെ ഉഷാറായിട്ട് തന്നെ പാടണം. ഓക്കെ, അപ്പത്തെ അസുഖമൊക്കെ മാറി നല്ല കുട്ടിയായിട്ട് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.